കൊക്കോ ഫ്രൂട്ട് എനിക്ക് തന്നെ പറയുന്നത് ഇതാണ്, ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഞാൻ കൊക്കോ കുരു കൊക്കോ കുരു കൊക്കോ കുരുവിന്റെ പുറത്ത് വൈറ്റ് കളർ ജെല്ല് കാണുന്നതാണ് കൊക്കോ ബട്ടർ. ആ കൊക്കോ ബട്ടറും മിൽക്ക് പൗഡറും കസ്റ്റർ ഷുഗറും ചേർന്നാണ് വൈറ്റ് ചോക്ലേറ്റ് എല്ലാം തയ്യാറാക്കുന്നത്. ഈ വൈറ്റ് ചോക്ലേറ്റും മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വ്യത്യാസം കൂടെ ഒന്ന് പറഞ്ഞു തരാം. കുരുവിന്റെ കളറും ബ്രൗൺ ആണ്. കുരു കാണിച്ചത് ഇത് എവിടുന്നാണ് ഈ ഇത് വരുന്നത്? നമുക്ക് പ്ലാന്റേഷൻ ഉണ്ടാകത്തെ എത്ര ഏക്കർ ഉണ്ട്? ഇത് മൊത്തം 500 ഏക്കർ ആണ്. 500 ഏക്കർ ആ അതിന്റെ ഓണർ ആണ്. ഇതിപ്പോ പുതിയതാണ്, അതിപ്പോ ഈ തണുപ്പായതുകൊണ്ട് തണുത്തിരിക്കുന്നതാണ്. ഇതിനകത്തായത് കൊക്കോ കുരുവിനകം ബ്രൗൺ ആണ്, ബ്രൗൺ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉണങ്ങി പൊടിച്ചെടുത്താണ് ചോക്ലേറ്റ്. ഇത് വെയിലത്താണ് ഉണങ്ങിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ അടുപ്പിന്റെ മണ്ടലൊക്കെ ഇട്ട് ഉണങ്ങിയും അങ്ങനെയൊക്കെയാണ് സ്റ്റോർ റൂമിൽ ഇട്ടുണങ്ങുന്നത്. വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ അടുപ്പിന്റെ തറയിലൊക്കെ ഇട്ട് ഉണങ്ങിയെടുക്കുന്നത്. പിന്നെ കൊക്കോ കുരു ഉണങ്ങി പൊടിച്ച കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ, കസ്റ്റർ ഷുഗർ, വാനില പൗഡർ നാലും ചേർന്നാണ് ഈ ബ്രൗൺ ചോക്ലേറ്റ് എല്ലാം തയ്യാറാക്കുന്നത്. ബ്രൗണും കൂടുതലും രണ്ടും മിക്സ് ചെയ്താണ് ഇതിന്റെ കൂടെ ചേർത്തത്. നാലും ചേർന്ന് മിക്സിട്ട് ആ യൂണിറ്റ് എന്താ പറയുന്നത് നിങ്ങള്? അത് മിക്സ് മെഷീൻ. നാലും ചേർന്ന് നാലും ചേർന്ന് മിശ്രിതം ഈ മെഷീനിലിട്ട് 45 ഡിഗ്രി സെൽഷ്യസ് മെൽറ്റ് ആക്കി എടുക്കും. അതിനുശേഷം പലതരത്തിലുള്ള മോൾഡ് ഉണ്ട്. ആ മോൾഡിൽ ഫില്ല് ചെയ്ത് ഫ്രീസറിൽ 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ചോക്ലേറ്റ് സെറ്റ് ആയി കിട്ടും. ഇതാണ് പ്രോസസ്സ്. അതിന്റെ കൂടത്തിൽ ഓരോ ഫ്രൂട്ടിന്റെ പൾപ്പ് അകത്ത് തന്നെ ചെയ്യുന്നുണ്ട്. കിവി, മാംഗോ, ഗ്രേപ്പ്, അങ്ങനെ ഓരോ ഫ്രൂട്ടിന്റെ പൾപ്പ്, അതെല്ലാം ഒറിജിനൽ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. മെൽറ്റ് ആകാനായിട്ട് 1 മണിക്കൂർ വേണം. ഒത്തിരി പേര് അപ്പം കാണാൻ എവിടെ വരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് ചോക്ലേറ്റ് ഫാക്ടറി നടത്തുന്നത് കല്ലാറ് സ്പൈസ് കൗണ്ടി എന്ന സ്ഥാപനത്തിലാണ്. അത് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. സ്ഥലം കല്ലാറ് അടിമാലിന്ന് 25 കിലോമീറ്റർ. ഓക്കെ, താങ്ക്സ് ഫോർ എക്സ്പ്ലെയിനിങ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തന്നതിന് നന്ദി. ഞങ്ങളുടെ പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയും. ഓക്കെ, ജസ്റ്റ് എനിക്ക്